ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് വളരെ ടേസ്റ്റി ആയി തേങ്ങാപ്പാലും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക, സാധാ ചേർക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി എടുക്കുക. ഞാനിവിടെ 6 കഷ്ണം വെളുത്തുള്ളിയും 10 കഷ്ണം ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും എടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1 ചെറിയ സ്പൂൺ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കുടമ്പുള്ളി ഇട്ടിട്ടുള്ള മീൻകറിയാണ് വയ്ക്കുന്നത്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇതിലേക്ക് യഥാക്രമം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി എന്നിവ ഇട്ട് വഴറ്റുക. ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല നിറമായിരിക്കും. ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1 കിലോ മീനിന് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലും അതിനുശേഷം കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി മിക്സിയിലൊന്ന് അരച്ചതും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. 2 തക്കാളി തൊലി കളയാതെ മിക്സിയിൽ അരച്ചതുകൂടി ചേർത്ത് ഇത് നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കറി വേവിച്ചെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വളരെ ടേസ്റ്റിയും കളർഫുള്ളുമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറി നമ്മൾക്ക് ലഭിക്കും. ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. ടാറ്റാ.